എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാനും ദീപുവും ടുണ്ടും കൂടി ഒരു ചെറിയ പിക്നിക് സംഘടിപ്പിച്ചു. അപ്പോ ഭക്ഷണമെല്ലാം? ആ, ദീപു കട്ട്ലറ്റ് കൊണ്ടുവരും, ടുണ്ടു സമൂസയും, എന്റെ വക ജ്യൂസാ. ശരി, പോയി വാ. അയ്യോ, ഞാൻ ജ്യൂസ് എടുക്കാൻ മറന്നുപോയി. ഇതാ അവന്റെ പ്രശ്നം, പോയി എടുത്തോണ്ട് വാ. വേഗം പോയി വാ, അരമണിക്കൂർ കൊണ്ട് നിന്റെ വീട്ടിലെത്തുമല്ലോ. ഞാൻ വരുന്നത് വരെ നിങ്ങൾ കട്ട്ലറ്റും സമൂസയും തൊട്ടുപോയരുത്. ഏയ്, ഇല്ല, നീ ജ്യൂസ് കൊണ്ടുവരുന്നവരെ ഞങ്ങളിത് തൊടില്ല. എടോ, പെട്ടെന്ന് പോയി വാ, ഞാൻ വന്നിട്ട് എണ്ണ നോക്കും. ആ, ഇവനിത് എവിടെ പോയി? സമയം ഉച്ചയായല്ലോ. അരമണിക്കൂർ മതി വീട്ടിൽ പോയി വരാൻ. ഇവനെന്താ ഇങ്ങനെ വൈകുന്നേ? ദൈവമേ, വയറ് കത്തുന്നു, എന്തൊരു വിശപ്പാ. ഇവൻ എവിടെ പോയി തൊലഞ്ഞു? ഇവൻ പോയിട്ടിപ്പോ 8 മണിക്കൂറായി, സന്ധ്യയാവാൻ പോണു. ഞാനിപ്പോ വിശന്ന് ചാവും. ഏതായാലും പിക്നിക് കൊളമായി. ഞാൻ എന്തായാലും സമൂസ എടുത്ത് തിന്നാൻ പോവാ. ഞാൻ കട്ട്ലറ്റും. നീ എന്തെടുക്കടാ അവിടെ? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇതാണല്ലടാ വിശ്വാസം. ഞാൻ ഇത്രയും നേരം ഇവിടെ ഒളിച്ചിരിക്കയായിരുന്നു. നിങ്ങൾ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കുമോ എന്ന് നോക്കുകയായിരുന്നു. ഇനി ജ്യൂസ് കൊണ്ടു തരുന്ന പ്രശ്നമില്ല. ഇന്ന് നിങ്ങളുടെ ഡ്രോയിംഗ് മാഷ് ലീവാ. സന്തോഷം എന്ന് കരുതി സുഖിച്ചിരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാം. മാഷുക്ക് വരക്കാനറിയോ? പിന്നെ ഞാൻ ഭയങ്കര ഡ്രോയർ അല്ലേ. അത് ശരി, അത് പുതിയ അറിവാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു പേജ് എടുക്ക്, അതിലൊരു പാമ്പിനെയും ഒരു കീരിയെയും വരക്ക്, കാണട്ടെ. ഓക്കെ മാഷേ. പാമ്പും കീരിയും. ആ, കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്. ടിൻഡു, നിന്റെ പടം ഒന്ന് കാണട്ടെ. എന്താടാ ഇത്? പാമ്പ്. പാമ്പോ? ഇതിന്റെ തലയെവിടെ? തലയല്ലേ മുമ്പില്. അതിന് കണ്ണും മൂക്കും എവിടെ? പാമ്പിനെവിടാ മൂക്ക് മാഷേ? മൂക്ക് മാഷോ? മോഹനൻ മാഷെന്ന് വിളിക്കടാ. മാഷേ, പാമ്പ് തിരിഞ്ഞു നിക്കുക, അതുകൊണ്ടാ കാണാത്തെ. കഷ്ടം അല്ല. ഇതില് കീരി എവിടെ? കീരി? ആ, കീരി. കീരിയെയും വരക്കാൻ ഞാൻ പറഞ്ഞില്ലേടാ. അതെ, ആക്ച്വലി ഞാൻ വരച്ചതാ. എന്താന്നറിയില്ല, പാമ്പിനെ കണ്ടതാണെന്ന് തോന്നുന്നു. കക്ഷി ഒരു ഒറ്റ ഓട്ടം. ടിൻഡു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ? എടാ, അച്ഛൻ പ്ലാവമ്മേ കേറാൻ പോവാ. നീ പോയൊന്ന് കേറണ്ടാന്ന് പറഞ്ഞേര്. എല്ലേലേ ബാലൻസ് ഇല്ലാത്ത മനുഷ്യനാ. എന്തിനാ അച്ഛനെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോവാൻ പറഞ്ഞത്? ടിൻഡു, ഞാൻ ചക്ക ഇടാൻ കേറാൻ പോവാ. ഞാൻ നിലത്തേക്കിടും, നീ കേറി പിടിച്ചോണോ കേട്ടോ. ചക്ക പിടിക്കണ അല്ലേ അച്ഛാ? ഇത് ചക്കയാ, മാങ്ങയല്ല. ചുമ്മാ താഴെ ഇട്ടേച്ചാ മതി. എന്നാ നീയും കൂടി കേറ്. ഞാനില്ല. അച്ഛനൊരു കാര്യം ചെയ്, ഏതേലും ബംഗാളികളെ വിളിച്ചോ, അവര് കേറിക്കോളും. ബംഗാളി 800 രൂപ അങ്ങ് എണ്ണി കൊടുക്കണം. ഞാനെന്തായാലും കേറാൻ പോവാ. എന്നാ ശരി, അച്ഛൻ കേറ്. അയ്യോ, ആരേലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്റെ കാല് പോയേ. ആരാ ശശിയുടെ ബന്ധുക്കള്? ഞാൻ മോനാ. വലിയ കുഴപ്പമില്ല, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, കുറച്ച് രക്തം പോയി. പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ഡോക്ടർ? അല്ല, ആക്സിഡന്റ് എത്ര മണിക്കാ നടന്നത്? 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പോ? എന്റെ വീട് 2 കിലോമീറ്റർ ദൂരെയാ. എന്നാലും 10 മിനിറ്റ് എന്ന് പറയുമ്പോ ഇത്ര സ്പീഡിൽ എങ്ങനെ എത്തി? ആക്ച്വലി അച്ഛൻ പ്ലാവിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ സുന്ദരേട്ടനെ വിളിച്ചു പറഞ്ഞു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് റെഡിയായി നിക്കാൻ. അച്ഛൻ പ്ലാവിൽ നിന്ന് വീഴും എന്നുള്ളത് ആദ്യമേ ഉറപ്പുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് റെഡിയായി നിന്നു. അച്ഛൻ എന്ന് കാണുന്നതാ. എന്റെ ടിൻഡു, എനിക്കിപ്പോ വീട്ടിലേക്ക് പോവാൻ തന്നെ തോന്നുന്നില്ല. എന്ത് പറ്റിയടാ? അവിടെ അമ്മമ്മ താമസിക്കാൻ വന്നിട്ടുണ്ട് 2 മാസം. അത് നല്ല കാര്യമല്ലേ, നല്ല നല്ല കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ. അവര് തന്നെ ഒരു കഥയില്ലാത്ത സ്ത്രീയാ. എടാ, സ്വന്തം അമ്മമ്മയല്ലേ, അങ്ങനെയൊന്നും പറയാതെ. നിനക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാ അവരുടെ കിടപ്പ് ഇപ്പൊ എന്റെ മുറിയിലാ. ഞാൻ സോഫയിലും, രാത്രി കുടിക്കാൻ കിട്ടുന്ന ഒരു ഗ്ലാസ് പാല് ഇപ്പോ അവരാ വിഴുങ്ങുന്നത്. അതേതായാലും മോശം തന്നെ. ഹലോ, എന്താ അമ്മേ? എന്റെ അമ്മോ,
എടോ അമ്മമ്മ ബൈക്കിൽ ഒഴിക്കാൻ വെച്ച പെട്രോൾ എടുത്ത് കുടിച്ചു. എന്നിട്ട് ഇപ്പൊ വീടിന് ചുറ്റും ഓടുകയാണത്രേ. എത്ര ലിറ്റർ കുടിച്ചു എന്നറിയോ? ഒരു ലിറ്റർ കുടിച്ചു പോലും. എന്നാ പ്രശ്നമില്ല. അതെന്തോ പഴയ എഞ്ചിൻ അല്ലടാ, മൈലേജ് കുറവായതിനാൽ വൈകാതെ നിന്നോളൂ. അല്ല, ഈ മേനോൻ ഡോക്ടറുടെ വീട് എവിടെയാ? മേനോൻ ഡോക്ടറോ? അതാരാ? ജംഗ്ഷനില് പുതുതായി വന്ന കുട്ടികളെ നോക്കുന്ന ഡോക്ടറാ. ആ ശരിയാ, ജംഗ്ഷനില് വടത്തോട്ട് തിരിഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെയാ. ഇവനെ കാണിക്കാനാണോ? അതെ, എന്റെ മോനാ, ഓമനക്കുട്ടൻ. ഒറ്റ മോനാ? മതിയല്ലോ. ഓമനക്കുട്ടനേ നല്ല ഓമനയാ. മോന്ത കണ്ടാ മതി. ഒരു ലക്ഷണം കേട്ട ചെക്കനല്ലേ? ഒരു കാട്ടുമാക്കാന്റെ മോന്ത അല്ലേ? ആരാ നിങ്ങള് കാട്ടുമാക്കാൻ വിളിച്ചത്? ഞാനല്ല, ഇയാളാ നിങ്ങളെ മോനെ അങ്ങനെ വിളിച്ച്. സാമദ്രോഹി. ആഹാ, അത്രയ്ക്കായോ കള്ളക്കളവൻ? ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മോനെ, ഏതാ ഈ മേനോൻ ഡോക്ടറുടെ വീട്? ദേ ആ കാണുന്നതാ. ഏതാ കവലയിൽ നിൽക്കുന്ന ജുബ്ബക്കാരൻ കളവൻ? അത് റപ്പായിച്ചിട്ടനാ. അയാളെന്റെ മോനെ കാട്ടുമാക്കനെന്ന് വിളിച്ചു. ആഹാ, അത്രയ്ക്കായോ കുട്ടികളെ എങ്ങനെയൊക്കെയാ വിളിക്കുന്നത്? കഷ്ടം തന്നെ. അയാളെ ഞാൻ വെറുതെ വിടില്ല. ആദ്യം ഞാനൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ, എന്നിട്ടാവാൻ ബാക്കി. ആന്റി ഒരു കാര്യം ചെയ്യ്, ഡോക്ടറെ കണ്ടു വരുന്നത് വരെ ഈ കുരങ്ങന്റെ കുട്ടിയെ എനിക്ക് കളിക്കാൻ തരുമോ? അല്ല, ഇതിന്റെ പാലെവിടെ?